ട്രെയിലർ ഞാൻ കണ്ണൂർക്കോട് ഇറങ്ങണേ മുന്നേ ഞാൻ ട്രെയിലർ ഇറങ്ങണേ മുന്നേ പ്രത്യേകിച്ച് ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ലായിരുന്നു. ലൈക്ക് അങ്ങനെ വലിയ എനിക്കൊരു ഹൈപ്പൊന്നും ഇല്ല. കണ്ണൂർ സ്കൂൾ നേടപ്പോൾ ഞാൻ വിചാരിച്ചത് കണ്ണൂർ ഇറങ്ങണ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് അതായിരിക്കും ചോദിച്ചത്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ മേക്കിങ്ങും ഇവരുടെ ആ ഒരു ലൈക്ക് ഓൾ ഇന്ത്യ ഉള്ള ഓട്ടോ കണ്ടപ്പോൾ എനിക്ക് അവിടേക്കോ നമ്മുടെ കാർത്തിയുടെ ആ മൂവിയുടെ ആ ഒരു വൈബ് ഫീൽ ചെയ്തു. എന്തോ എനിക്ക് തോന്നുന്നു ആ പടം അടിപൊളി അയക്കുന്നൊരു ഫീല്. കാരണം ആ ട്രെയിലറിൽ തന്നെ ആ ഒരു ക്വാളിറ്റി മൂവി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മമ്മൂട്ടിയുടെ ഒരു അടുത്ത ഹിറ്റ് ആയിരിക്കും. കാരണം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല, പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ തോന്നിയൊരു മൂവിയാണ്. പ്രതീക്ഷ ട്രെയിലറിൻ്റെ മേക്കിംഗ് ആയാലും ഇതായാലും. അപ്പോൾ ആ ബാക്കി തിയേറ്റർ കണ്ടിട്ട് പറയാം. മമ്മൂട്ടിയുടെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ആ സിനിമയെ പ്രതീക്ഷ? കണ്ണൂർ സ്കോഡ് മമ്മൂക്കയുടെ പടം, നല്ല കിടിലം പടമായിരിക്കും. അതായത് മമ്മൂക്കയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ലല്ലോ. അതായത് ഉണ്ടേനേക്കാളും മികച്ചൊരു അഭിനയം എല്ലാവരും ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പോൾ പിന്നെ മമ്മൂട്ടി ഒന്നും നോക്കാണ്ട് പടം പിടിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ പടം നല്ല കത്തി കയറും, ഉറപ്പാണ് കാര്യം. പിന്നെ അതിൻ്റെ ബി ജി എം ഒക്കെ നല്ല കിടലായിരിക്കും എന്ന് ഞാൻ കേട്ടായിരുന്നു. ബി ജി എം പ്രതീക്ഷ ഞാൻ നിൽക്കണം. എന്തായാലും നല്ലൊരു പടം ഈ 28-ന് ഒക്കെ തിയേറ്ററിൽ ഇറങ്ങുമല്ലോ, കാണാം. എന്തായാലും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കത്തിക്കും, മമ്മൂക്ക കത്തിക്കും തവണ തിയേറ്റർ എന്തായാലും. പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി എടുക്കുന്ന സിനിമകളൊക്കെ ഭയങ്കര ഒരു എന്തെങ്കിലും ഒരു കഥയില്ലാത്ത സംഭവം പുള്ളി എടുക്കാറില്ല. പുള്ളി ഒരു അത്യാവശ്യം നമുക്ക് എൻഗേജിംഗ് ആയിട്ട് കാണാവുന്ന സിനിമകൾ എടുക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു വൺ ഹൈപ്പിലൊന്നും അല്ല പടം വരുന്നത്. പക്ഷേ എന്നാലും നമുക്ക് ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് പടം കണ്ടിട്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുശീൻ ശ്യാം അല്ലേ, അപ്പോൾ അത് തന്നെ ഒരു വൻ ഹൈപ്പ് തന്നെയാണ്. കാരണം അതിന് മുമ്പ് അദ്ദേഹം ചെയ്ത സിനിമയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ തന്നെ പിടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പടം വൻ ഹൈപ്പ് തന്നെയായിരിക്കും. പിന്നെ ഇതൊരു പോലീസ് ബേസ്ഡ് സ്റ്റോറിയാണ്. അതായത് കുറ്റവാളികളെ തേടിപ്പോകുന്ന ഒരു സ്കാഡുണ്ടല്ലോ, അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് അറിയാൻ വരാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സിനിമയുടെ വരുന്നത്. പിന്നെ മമ്മൂക്ക എടുക്കുന്നതുകൊണ്ട് എന്തൊക്കെയോ ഡിഫറെൻ്റായിട്ട് ഒളിഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും സിനിമയിലുണ്ടാകും. അപ്പോൾ എന്തായാലും സലാറ് മാറ്റി ആ സ്ഥാനത്തേക്ക് ഒരു സിനിമ വരുന്നത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം മമ്മൂക്കയുടെ സിനിമകളൊന്നും ഈ ഒരു വർഷമായിട്ട് നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും കാത്തിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടി.